കേരളത്തിന് ഇത് അഭിമാന നിമിഷമാണ് കേട്ടോ. കാരണം ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ നട റോഡിലിട്ട് അതിനെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഉടുവസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തതിന്റെ ന്യൂസ് ആണ് കാണുന്നത്. ഏത് ചാനൽ വെച്ചാലും അത് മാത്രമാണ് കേട്ടോ കാണുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട പോലീസിനെ ആശ്രയിച്ചു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്ന യുവതലമുറ, അവരോട് എന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇക്കണക്കിന് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കേരളം ഇങ്ങനെ വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാണക്കേടിന്റെ അപമാനത്തിന്റെയും പേരിൽ. സത്യത്തില് കേരളത്തില് എന്ത് വിശ്വസിച്ച് ജീവിക്കണം എന്നറിയാൻ മേലാത്തൊരു അവസ്ഥയാണ്. കാരണം മന്ത്രിയുടെ വീട്ടിലെ തൂപ്പുകാരന് പോലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ അല്ലെങ്കിൽ നിയമ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറുള്ള കാലമാണിത്. അതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ പിടിപാടുകളില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? നമുക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ജനിച്ചു പോയില്ലേ? നമുക്കും ജീവിക്കണ്ടേ? നമുക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ നമ്മൾ ആരോടാ പറയണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തതിന്റെ പേരിലാണ് ഇന്ന് ആ പെങ്കോച്ച് ഇത്രയും അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നാളെ നമുക്കൊക്കെ ഈ ഒരു അവസ്ഥ വരത്തില്ലെന്ന് വിചാരിച്ച് ഇതിനകത്ത് ആരും മിണ്ടാതിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമുക്കും നാളെ വരാവുന്നൊരു അവസ്ഥയാണിത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെയും ഇതേപോലെയൊക്കെ ആൾക്കാർ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തുന്നവർക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അവരെ പേടിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.